ജീവൻ നശിച്ച് ഭൂമിയിൽ എല്ലാവരും ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അങ്ങ് ദയുള്ളവനായി മാറി. ദയുള്ളവനായി മാറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ദയുള്ളവൻ തന്നെയാണ്, പക്ഷേ ഓരോ കാരണം വരുമ്പോൾ അതങ്ങോട്ട് ഉണരും എന്ന് പറയും. അങ്ങനെ ദയ ഉണർന്നവനായി. ആരാ കണ്ടത്? അച്യുതനാണ് കണ്ടത്. അച്യുതനാണ് കണ്ടത്. അതുകൊണ്ടാണ് മാറത്തടിച്ച് നിലവിളിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവാഞ്ഞത് എന്ന് പറയുക. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വാഗർത്ഥം, ചുതി ഇല്ലാത്തവൻ. സ്വസ്വരൂപ സുസ്ഥിതിയിൽ നിന്ന് ഒരിക്കലും പതനം ഇല്ലാത്തവൻ അച്യുതൻ. ആരെയാണ് കണ്ടത്? വിച്യുതൻ. ഇവരാണെങ്കിലോ ഇവർക്ക് ഇങ്ങനെ ഈ പരിണാമങ്ങൾ ഉണ്ടാവണവരാണ് എന്ന് പറയും. അപ്പം അച്യുതനാണ് കണ്ടത്. അതുകൊണ്ട് പരിഭ്രമമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പ്രാപ്യോപാന്തം ജീവയാമാസിതദ്രാക്. കേവലം ഒരു നോട്ടം കൊണ്ട് ശ്രീകടാക്ഷൈ, ഐശ്വര്യസമ്പന്നമായ അമൃത നിഷ്യന്തിയായ പീയൂഷാംഭോ വർഷിഭി, പീയൂഷം വർഷിക്കുന്നതായ ഐശ്വര്യസമ്പന്നമായ കേവലം നോട്ടം കൊണ്ട് ഇവർക്കൊക്കെ തന്നെ ഇവരെയൊക്കെ തന്നെ ജീവിപ്പിക്കുകയും ചെയ്യും. ആലോചിച്ച് നോക്കണം, ഈ കാളിയൻ എത്രയോ കാലമായിട്ട് നശിപ്പിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണനോ ചെന്ന് ഒരു നോട്ടം സമ്മാനിച്ചതോടെ ഇവരൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു എന്ന് പറയും. എന്നിട്ടോ, കിം കിം ജാത ഹർഷവർഷാതിരേക, കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷു ഇതി ഉത്ഥിത ഗോപസംഘാ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തഃ. ത്വാം ആലിംഗൻ ദൃഷ്ടനാനാപ്രഭാവാഃ. കിം കിം ജാതോ ഹർഷവർഷാതിരേകഃ സർവാംഗേഷു ഇതി ഉത്ഥിതാ ഗോപസംഘാഃ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തഃ. ത്വാം ആലിംഗൻ ദൃഷ്ട നാനാപ്രഭാവാ. കിം കിം ജാത, എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ഇവർ അത്ഭുതപ്പെടുകയായിരുന്നു എന്ന് പറയാം. ഒരു ഉറക്കോൾ ഉണന്ന് എണീറ്റതുപോലെ, ഏയ് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, വെള്ളം കുടിച്ചിട്ടല്ലേ ഉള്ളൂ, ഒക്കെ എന്തൊക്കെ ആകെ ഒരു പരിഭ്രമം. മനസ്സിലായില്ലേ? കിം കിം ജാത ഹർഷ ഏക. അങ്ങനെ ഇവർക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീരൊക്കെ പൊഴിയുണ്ടായിരുന്നു എന്ന് പറയാം. സർവാംഗേഷ ഗോപസംഘ, എന്താ പറ്റിയത്? എല്ലാ അവയവങ്ങൾക്കും ഒരു പുനരുജ്ജീവനം കിട്ടിയതുപോലെ വല്ലാത്തൊരു ഉത്സാഹം, വല്ലാത്തൊരു ആനന്ദാതിരേകം. ഇതിന് കാരണം എന്താണ് എന്നിങ്ങനെ കണ്ണു തുറന്നവരൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് അങ്ങ് അല്ലെ മായികമായ പുഞ്ചിരിയുമായി തൊട്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി. ഓ, ഇപ്പോൾ മനസ്സിലായി. എന്താ മനസ്സിലായത്? ഓ, ഇതെത്ര കണ്ടതാണ്. എന്ത് കണ്ടത്? ഓ, ഈ കൃഷ്ണൻ്റെ ലീലകളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അത്ഭുതമില്ല, കൃഷ്ണനെ കണ്ടില്ലായിരുന്നെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടു പോയതിനെ. അപ്പം അങ്ങേ കണ്ടതോടുകൂടി ദൃഷ്ട നാനാപ്രഭാവ, അങ്ങ് പല കാലങ്ങളിലായി ചെയ്തിട്ടുള്ള അതിവിശിഷ്ടങ്ങളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ ഓർത്തിട്ട് അങ്ങാണ് ഇതിന് ഉത്തരവാദി എന്ന് അറിഞ്ഞ് തത്കൃതം തദ്വിദന്ത, അങ്ങ് ചെയ്തതാണെന്ന് ഇവർക്ക് മനസ്സിലായി എന്ന് പറയാം. എപ്പോഴാ? ദൃഷ്ടാഗ്രേ, അങ്ങേ മുന്നിൽ കണ്ട സമയത്ത്. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷു ഇതി ഉത്ഥിതാ ഗോപസംഘ, ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ അതിരറ്റ ആനന്ദത്തോടുകൂടി ഇവരൊക്കെ അങ്ങോട്ട് എണീറ്റു. എണീറ്റ ഉടനെ അങ്ങയെ മുന്നിൽ കണ്ടപ്പോൾ ദൃഷ്ട്വാഗ്രേത്വാം,
തത്കൃതം തദ്വിരന്ത അങ്ങ് തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് തിരിച്ചറിഞ്ഞ് ത്വാം ആലിംഗൻ അങ്ങയെ ആലിംഗനം ചെയ്തു. എങ്ങനെ? തൃഷ്ടനാനാ പ്രഭാവ, പല വിശേഷ കർമ്മങ്ങൾ, വിശിഷ്ട ലീലകൾ അങ്ങ് ആടിയിട്ടുള്ളത് അറിയുന്നവരാണല്ലോ ഈ കുമാരന്മാർ. മറ്റുള്ളവർക്കൊക്കെ റിപ്പോർട്ട് കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. ഇതാണെങ്കിലോ പലത് നേരിട്ട് കണ്ടാണല്ലോ എല്ലാം അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പായി എന്ന് പറയാം. ഇതിൽ സവിശേഷത നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, ഓരോ പ്രാവശ്യം ലീല കാണിക്കുമ്പോഴും തിരിച്ചറിവൊക്കെ വരും അല്ലേ. ഈ കൃഷ്ണൻ ഒരു സാധാരണ ഗോപബാലനല്ല, ഗോപബാലനല്ല, ഗോപബാലനല്ല. പിന്നെയോ ഈശ്വര അവതാരം തന്നെയാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും, പക്ഷേ ആ സമയത്ത് തന്നെ മറന്നുപോകും. അല്ലെങ്കിൽ മൂലകവും കണ്ട യശോദാമ്മയുടെ ഒരു വിസ്മൃതി ഭഗവാൻ തന്നെ നിശ്ചയിക്കുകയാണ്. പിന്നെ വീണ്ടും ആ മായികമായ ലീലകൾ കൊണ്ട് ആ കൊച്ചുകുട്ടിയായി മാറി, പിന്നെ വീണ്ടും പഴയതുപോലെ. അപ്പം ഇവർക്ക് ബോധ്യം വന്നു, അങ്ങാണ് ഇത് ചെയ്തത്. പശുക്കൾക്കും ബോധ്യം വന്നു എന്നാണ് അത് പിന്നെ പറയുന്നത്. പശുക്കൾ ഇപ്പം എങ്ങനെയാണ് നന്ദിയും അതേപോലെ തന്നെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുക? അവയ്ക്കാവണത് പോലെ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അവരും പ്രകടിപ്പിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴേക്കോ ഭഗവാൻ നിശ്ചയിച്ചു ഇനി കാലതാമസം വേണ്ട. അപ്പോൾ കാളിയനൊക്കെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കാളിയൻ എവിടെയാ? ആഴങ്ങളിൽ ഇങ്ങനെ വിശ്രമിക്കുകയോ. ഭഗവാൻ തീരുമാനിച്ചു ഇനി വൈകിക്കേണ്ട. സങ്കുചിതമായ കാമത്തിൻ്റെ ദൂഷ്യങ്ങൾ അകറ്റാനും ചിന്തകളുടെ ഗുണം വർദ്ധിപ്പിക്കാനും എണ്ണം കുറയ്ക്കാനും ആസുര രാക്ഷസ പ്രവണതകളെ ജയിക്കാനും ഒക്കെയാണ് കാളിയ മർദ്ദനം പോലുള്ള ലീലകൾ നാം പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കി ദേശ കാല അടനം ചെയ്ത് വൃന്ദാവനമെന്ന ദേശത്തിൽ എത്തുക എന്നുള്ളതാണ് കാലം ഗ്രഹിക്കുന്നതിന് ആദ്യമായി നടക്കേണ്ടത്, മാനസികമായുള്ള ദേശകാല അടനം. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, വൃന്ദാവനമെന്ന വിശാല ദേശത്തെത്തുന്ന സമയത്ത്, നാം നമ്മുടെ ഒരുപാട് ചുറ്റുപാടുകളിൽ നിന്നാണ് രക്ഷയെ പ്രാപിക്കുന്നത്. വേട്ടയാടുന്ന ഓർമ്മകൾ എങ്ങനെയാണ് ഭഗവത് ചിന്തനം കൊണ്ട് ക്യാൻസലായി പോവുക എന്നുള്ളതും വിസ്തരിക്കേണ്ടത്. ഇപ്പം കാര്യബോധത്തോടെ അല്ലെങ്കിൽ സൂചിതമായിട്ടുള്ള ദാർശനിക വസ്തുതകൾ അഥവാ തത്വചിന്ത അത് മനസ്സിലാക്കിയിട്ട് വേണം കഥയിൽ രമിക്കാൻ. അങ്ങനെ കഥ കേൾക്കുമ്പോഴേ നിർദിഷ്ടമായ ശ്രേയസ് കഥാശ്രവണം കൊണ്ട് സംഭവിക്കുകയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കി. മനസ്സ് വ്രജത്തിൽ അഭിരമിക്കുന്ന സമയത്ത് നായകനായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണ കേന്ദ്രിതമായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളൊക്കെ. ഗോപികമാരെ കുറിച്ച് പറയുക പ്രാണകൾ എന്നാണ്. ആ നിലയിലുള്ള ഒരു ഭാവാവേശം നമുക്കും സാധിക്കും. കാളിമേക്കൽ ലീല നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഗോപകുമാരന്മാരോടൊപ്പം ബലരാമസ്വാമിയെ കൂട്ടാതെ കാളിന്ദി നദീ തീര, പ്രത്യേകിച്ച് കാളിയൻ വസിക്കുന്ന കയത്തിന് സമീപത്തേക്ക് ഈ പശുക്കിടാങ്ങളെയൊക്കെ തെളിച്ച് പോയി. എന്നിട്ട് കരുണാമയനായ കണ്ണൻ ഒരുപക്ഷെ ഇവരൊക്കെ വെള്ളം കുടിച്ചോട്ടെ മരിച്ചോട്ടെ എന്ന് കാത്തിരുന്നതാവും, അല്ലെങ്കിൽ നേരത്തെ ഇടപെടായിരുന്നല്ലോ, അവിടെ പോണ്ട കുടിക്കണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ എന്താ കാര്യം, ഒരു പുനരുജ്ജീവനം കൊടുക്കാമെന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പുനരുജ്ജീവനം കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പുനരുജ്ജീവനം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മരിച്ചാലും തിരക്കേടില്ല എന്നർത്ഥം. ഭഗവാൻ കാത്തുനിന്നു, എല്ലാവരും ക്ലോസായി എന്ന് ഉറപ്പായപ്പോൾ ചെന്നു. ചെന്ന്
ഒന്ന് നോക്കിയതോടുകൂടി അവർക്കൊക്കെ പുനരുജ്ജീവനം കിട്ടി. കിട്ടിയപ്പോഴേക്ക് ഒരു പുത്തൻ ഉണർവ്, ആരോഗ്യം ശരീരത്തിന് അനുഭവപ്പെട്ടു. മനസ്സിലാണെങ്കിലോ നുരഞ്ഞു പൊന്തുന്ന നിർവൃതി, വല്ലാത്തൊരു ആനന്ദാതിരേക്കം. ഇത് കണ്ട സമയത്ത് അവരൊക്കെ അത്ഭുത പരതന്ത്രരായിപ്പോയി. അപ്പോഴാണ് മായികമായ പുഞ്ചിരിയുമായി കണ്ണൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടത്. അതോടുകൂടി ഓ, ഇതും ലീലയുടെ ബാക്കിയാണ് എന്ന് മനസ്സിലാക്കി സ്തുതിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അഹോഭാഗ്യം അഹോഭാഗ്യം എന്നാണല്ലോ ഗോപന്മാരെക്കുറിച്ച്, ഗോപികമാരെക്കുറിച്ച്, ഗോപകുമാരന്മാരെക്കുറിച്ച്, പശുക്കളെക്കുറിച്ച്, എന്തിന് വൃന്ദാവനത്തിലും അമ്പാടിയിലുമൊക്കെ വളർന്നു നിന്ന പുൽക്കൊടിയെക്കുറിച്ച് പോലും പറയേണ്ട, അഹോഭാഗ്യം അഹോഭാഗ്യം അല്ലേ. യശോദാദേവിയെക്കുറിച്ച് പാട്ടുണ്ട്, എന്താ അത്? എന്നെ തപം ചെയ്തു യശോദ അല്ലേ. മൂവുലകിലും മൂവുലകിൻ്റെയും അധിനായകനായ ഭഗവാൻ കൃഷ്ണൻ അമ്മേ എന്ന് വിളിക്കുകയല്ലേ, അതും ആവർത്തിച്ച് ആവർത്തിച്ച്. വിളി കേൾക്കാതെ യശോദമ്മ നടന്നു പോണ ചിത്രമൊക്കെ അവർ നൃത്തത്തിൽ കാണിക്കുക. എന്നെ തപം ചെയ്തു എന്ന ആ ഒരു പാട്ടിന് ഭംഗിയായിട്ട് നൃത്ത രൂപത്തിലുള്ള ആവിഷ്കാരമുണ്ട്. സ്വാമി കണ്ടത് പ്രസിദ്ധ നർത്തകൻ ധനഞ്ജയൻ അദ്ദേഹം ചെയ്യുന്നതാണ്. അപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പൂജ്യജനനി എന്ന് പറഞ്ഞിട്ട് ഒരു 5 ദിവസത്തെ പരിപാടി നടത്തിയിരുന്നു. അതിൽ 2-ാമത്തെ ദിവസം സാംസ്കാരിക പരിപാടിയിൽ ഇദ്ദേഹത്തിൻ്റെയും ഗ്രൂപ്പിൻ്റെയും നൃത്ത ആവിഷ്കാരമായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു ഡാൻസ് ചെയ്തത് ഇതാണ്, എന്ത് ചെയ്തു യശോദ. അപ്പോൾ നൃത്തം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേണമല്ലോ എന്നുള്ള ഉപഹാരമൊക്കെ കൊടുക്കാൻ. അപ്പോൾ സ്വാമി പറയുകയായിരുന്നു, ഇപ്പോൾ സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ ഇത്ര നന്നാവില്ല. അത് ഈ പശുവിനെ, പശുക്കുട്ടിയെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് കണ്ണൻ മുല കുടിക്കുന്നുണ്ട് പശുവിൻ്റെ നേരിട്ട്. എന്തിനിപ്പോൾ ഇങ്ങനെ എന്താ കറന്ന് വെച്ച പാലെടുത്ത് കുടിക്കുന്നു, നേരിട്ട് ആയിക്കൂടെ എന്ന് കണ്ണനൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്നു. അതിങ്ങനെ യശോദ ഈ കലങ്ങളൊക്കെ തലയിലുണ്ട്, അതുമായിട്ട് ഇങ്ങനെ പോണ വഴിക്കാണ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട്, എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ കലം തലയിൽ വെച്ച്. എന്നിട്ട് പിന്നെ അതങ്ങോട്ട് താഴെ വെച്ച് ചെന്ന് കണ്ണനെ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നു, എന്നിട്ട് കെട്ടിയിരുന്നു. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒരു രംഗത്ത് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് കണ്ണനെ ഇങ്ങനെ പിറകെ പോകുന്നുണ്ട്. യശോദ അത് കേൾക്കാത്ത ഭാവത്തിൽ അങ്ങനെ നടക്കണം. എന്നെ തപം ചെയ്തു എന്ന് ചോദിക്കും. ഇത്രയും സനകാദികൾ പോലും തപസ് ചെയ്തിട്ട് സാക്ഷാത്കരിക്കാൻ പ്രയാസപ്പെടുന്ന കണ്ണനെ ഇങ്ങനെ പിറകെ നടത്തിയില്ലേ ഇവരൊക്കെ. എന്നെ തപം ചെയ്തു അഹോഭാഗ്യം അഹോഭാഗ്യം. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്പീദാനന്ദാസ്ത്വം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവവ്രു സർവദോ ഹർഷബാഷ്പം വ്യാമുഞ്ജന്ത്യോ മന്ദമുദ്യന്നിനാദാ ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്പീദാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താത് ദ്രാഗാവവ്രു സർവദോ ഹർഷബാഷ്പം വ്യാമുഞ്ജന്ത്യോ മന്ദമുദ്യന്നിനാദാ ഗാവാഹ ച ഏവ. ഇപ്രകാരം തന്നെയാണ് പശുക്കളുടെ കാര്യവും എന്ന് പറയുക. പശുക്കളുടെ സ്ഥിതി എന്താ? ലബ്ധജീവാക്ഷണേന, ഒരു ക്ഷണം കൊണ്ട് പുനരുജ്ജീവനം സാധിച്ച സമയത്ത് അവർക്കും മനസ്സിലായി എന്ന് പറയുക. അവർക്കും വല്ലാത്തൊരു ആനന്ദമായിരുന്നു. സ്പീദാനന്ദം സ്പീദാനന്ദ ത്വാം ച ദൃഷ്ട്വാ പുരസ്താത്. അവരും അങ്ങയെ മുന്നിൽ കണ്ടു. ഈ ഗോപകുമാരന്മാര് എന്താ ഞങ്ങൾക്ക് സംഭവിച്ചത്? ശരീരത്തിന് മുഴുവനൊരു പ്രത്യേകത, മനസ്സിലൊക്കെ ഒരു നിറഞ്ഞു പൊന്തുന്ന ആനന്ദം. എന്താ സംഭവിച്ചത് എന്ന് ആലോചിച്ചപ്പോഴേക്ക് ഭഗവാനെ കണ്ടു. ഇതേപോലെ തന്നെയാ പശുക്കളുടെ കാര്യം. അവരും സന്തോഷത്തോടെ ഈ പുനരുജ്ജീവനം നേടി കണ്ണു തുറന്ന സമയത്ത് അങ്ങയെ കണ്ടു ഭഗവാനെ. എന്നിട്ടോ ദ്രാഗാവ സർവതോ ഹർഷബാഷ്പം, അവർക്ക് അവരുടെ
ഭാഷയിലല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക. ആനന്ദ കണ്ണീരിങ്ങനെ ഒഴുക്കിക്കൊണ്ട് അവയൊക്കെ തന്നെ ഭഗവാന് ചുറ്റും വന്ന് നിന്നു എന്ന് പറയുക. പ്രത്യേക ഒരു ഭാഷയിൽ അവർ അവരുടെ കൃതജ്ഞതയും അതുപോലെ തന്നെ സന്തോഷവും നിർവൃതിയും ഒക്കെ പ്രകാശിപ്പിക്കുകയാണ്. വ്യാമുഞ്ചന്ദ്യോ മന്ദമുഞ്ഞൻ മുദ്യൻ നിനാദ, പ്രത്യേക ഒച്ച വെച്ചുകൊണ്ട് ഓരോ ജീവികൾക്കും സന്തോഷ പ്രകടനത്തിന് ഓരോരോ രീതിയുണ്ട് എന്ന് പറയുക അല്ലേ. നമ്മൾ നായ്ക്കളുടെ കാര്യത്തിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പശുക്കൾക്ക് പശുക്കളുടെ ഒരു രീതിയുണ്ട്, അതും സന്തോഷം പ്രകടിപ്പിച്ച് വന്നു നിന്നു എന്ന് പറയുക. ഒരുപക്ഷെ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുക പശുക്കളും മറ്റ് മൃഗങ്ങളും ഒക്കെയാണ് എന്ന് പറയുക. ഈ സുനാമിയുടെ ഇതിനെക്കുറിച്ചൊരു ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്, വളരെ കുറച്ച് ജീവികളെ അതിൽ പെട്ട് കെട്ടിയിട്ട ജീവികളൊക്കെ പെട്ട് നശിച്ചു പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. ഇതേപോലെ ഭഗവാനെ അവിടുത്തെ പ്രഭാവമാണ് എന്ന് പശുക്കളും അറിഞ്ഞു, അവയും അവരുടെ ഭാഷയിൽ ആനന്ദം നിർവൃത്തി പ്രകാശിപ്പിച്ചു, കൃതജ്ഞത പ്രകാശിപ്പിച്ചു. തുടർന്ന് രോമാഞ്ചോയം സർവദോന ശരീരേ ഭൂയസ്യന്തഃകാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേതി ഉക്തോ ഗോപേർനന്ദിതോ വന്ദിതോ ഭൂഃ. രോമാഞ്ചോയം സർവദോനശരീരേ ഭൂയസ്യന്തഃ കാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപേർനന്ദിതോ വന്ദിതോ ഭൂ. അല്ലയോ മുകുന്ദ, മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തി ദദാതി ഇതി മുകുന്ദ എന്ന വാഗർത്ഥവും ഓർമ്മിക്കാം, പ്രയോജനപ്പെടുത്താം. അല്ലയോ മുകുന്ദ, രോമാഞ്ചോയം സർവദോന ശരീരേ നഹാ ശരീരേ, ഞങ്ങളുടെ ശരീരം മുഴുവൻ രോമാഞ്ചോയ സർവദാ എല്ലാ ഭാഗങ്ങളിലും ദേഹമാകെ രോമാഞ്ചം ഉണ്ടാവണല്ലോ ഭഗവാനെ. ഭൂയസ്യാന്ത കാചിദാനന്ദമൂർച്ഛ, എന്തോ ഉള്ളിലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമൂർച്ഛ, ആനന്ദത്തിൻ്റെ ഒരു ഉച്ചകോടി ഞങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേരി, ഈ വിഷവീര്യം ആശ്ചര്യകരം തന്നെ എന്നവർ എന്താ പറയുക, ഒരുതരം വിപരീതമായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഈ വിഷത്തിൻ്റെ വീര്യം വളരെ കേമായിരിക്കണം, ഞങ്ങൾക്ക് വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടാവണു, വല്ലാത്തൊരു ആനന്ദമൂർച്ച ഉണ്ടാവണു, എന്താ അതിൻ്റെ കാരണം നൽകുന്നതെന്ന് തോന്നുകയാണ് എന്നിങ്ങനെ മുകുന്ദേരി ഉക്തോ ഗോപേർ നന്ദിതോ വന്ദിതോ ഭൂഹു, ഇപ്രകാരം ഗോപകുമാരന്മാർ പറഞ്ഞുകൊണ്ട് ഭഗവാനെ അഭിനന്ദിക്കുകയും വന്ദിക്കുകയും ചെയ്തു, വണങ്ങുകയും ചെയ്തു. അവരുടെ സ്നേഹ ആദര പ്രകടനങ്ങൾ നിർലോഭം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു എന്ന് പറയാം. ഏവം ഭക്താൻ മുക്ത ജീവാനവിത്വം മുഗ്ധാപാങ്കൈരസ്തരോഗാൻസ്തനോഷി താദൃഗ്ഭൂതസ്പീതകാരുണ്യഭൂമാ രോഗാത്പായ വായുഗേഹാധിവാസ ഏവം ഭക്താൻ മുക്ത ജീവാനപി ത്വം മുഗ്ധാവാങ്കൈരസ്തരോഗാൻസ്തനോഷി താദൃഗ്ഭൂതസ്പീതകാരുണ്യഭൂമാരോഗാത്പായ വായുഗേഹാധിവാസ. ഭഗവാനെ, അങ്ങയുടെ അത്യന്തം കേമമായിട്ടുള്ള ഒരു ലീലയെ ഞാൻ അങ്ങയെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു നിന്നു, എത്ര വലിയ പരാക്രമമാണ് കാണിച്ചത്. ഈ വിഷം കഴിച്ച് എത്രയോ കാലങ്ങളായിട്ട് സസ്യജാലങ്ങൾ മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുക, എത്രയോ പക്ഷികൾ വീണ് ചത്തിരിക്കുന്നു, എത്രയോ മൃഗങ്ങൾ ഈ വെള്ളം കുടിച്ച് നശിച്ചു പോയിട്ടുണ്ട്. ഈ ഗോപവൃന്ദത്തെ, ഗോപകുമാരവൃന്ദത്തെ മുഴുവൻ ഭഗവാനെ അങ്ങ് ഈ വിഷബാധയിൽ നിന്ന് മോചിപ്പിച്ചില്ലേ. അപ്പം അങ്ങ് ആരാകുന്നു? അത്ഭുത വീര്യ പരാക്രമനാകുന്നു.
ശരിയല്ലേ? അങ്ങനെയുള്ള അങ്ങയുടെ മുന്നിൽ ഞാൻ ആകെ സമർപ്പിച്ചിട്ടുള്ളത് എന്താ? വിഷം കുടിച്ച് കഷ്ടായി എന്നെ രക്ഷിക്കും എന്നൊന്നും അല്ല പറയണത്. ഒരു ചെറിയ രോഗത്തിൻ്റെ ഒരു കേസ് ഉണ്ട് എന്ന് പറയാ. ഇത് അങ്ങേക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, അഡ്രസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ അങ്ങ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരം. ഇങ്ങനെയാണ് ഭട്ടതിരിപ്പാട് അവതരിപ്പിക്കുന്നത് എന്ന് പറയാം. ഏവം ഭക്താൻ മുക്തജീവാനവിത്വം, ജീവൻ പോയവരെ പോലും ഭക്തന്മാര് എന്നുള്ള പരിഗണന കൊണ്ട് ഭഗവാനെ അവിടെ നിന്ന് മുഗ്ധാപങ്കേരസ്തരോഗാൻസ്തനോഷി, മനോഹരങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ടങ്ങ് അവരെ പോലും ഉജ്ജീവിപ്പിച്ചില്ലേ, അവർക്ക് രോഗശമനം വരുത്തിയില്ലേ, ജീവിപ്പിച്ചില്ലേ ഭഗവാനെ? അല്ലയോ ഗുരുവായൂരപ്പ, താദൃഭൂതസ്പീതകാരുണ്യഭൂമാ, അപ്രകാരത്തിലുള്ള വർദ്ധിത കാരുണ്യപ്രവാഹം എൻ്റെ നേരെയും കൂടി ഉണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിലോ രോഗാത്പായ വായുഗേഹാധിവാസ, അങ്ങനെയാവുമ്പോൾ എൻ്റെ രോഗങ്ങളൊക്കെ പോവും. അങ്ങനെ ഈ രോഗങ്ങളെയൊക്കെ ഇല്ലാതാക്കി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ഈ വിഷയം നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തതാണ്, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. പിന്നെയോ ഭഗവത് ആരാധനയ്ക്കായി ജീവിതം സമർപ്പിക്കാമെങ്കിൽ, ഭഗവത് ആരാധന എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് അടച്ചിരുന്ന് കൃഷ്ണരാമ ഗോവിന്ദ എന്ന് ഭജന പാടുന്നത് മാത്രമല്ല, അതും ആവാം. അർത്ഥബോധത്തോടുകൂടിയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് പോലും ലോക കല്യാണത്തിനുതകും. അങ്ങനെയുള്ള മഹാത്മാക്കൾ അനവധി പേരുണ്ട്. അവരൊക്കെ പുറപ്പെടുവിക്കുന്ന ശുഭകിരണങ്ങളെ കൊണ്ടാണ് ഈ തിന്മ ഒരു വശത്തിങ്ങനെ താണ്ഡവമാടുമ്പോഴും നന്മയുടെ പ്രകാശം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിലനിർത്താനും ആശ്വസിക്കാനും ഒക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റല്ല. പക്ഷേ അത് മാത്രമല്ല, പിന്നെയോ സ്വദൗത്യങ്ങൾ, സ്വധർമ്മം വിട്ടുവീഴ്ചയില്ലാതെ ഭംഗിയായിട്ട് നിർവഹിച്ച് ജീവിക്കുന്നതും ധർമാനുസാരിയായി ജീവിക്കുന്നതും ഭഗവത് ഭജനം തന്നെയാണ്. അന്നിലയിൽ ഒരു ജീവനത്തിന് വേണ്ടി, സോത്സാഹപൂർണമായ ജീവിതത്തിന് വേണ്ടി, ഊർജസ്വലമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സ്വന്തം ധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി ആരോഗ്യം ചോദിക്കുന്നത് തെറ്റല്ലാതെ പറയും. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നു, ഏവം ഭക്താൻ മുക്തജീവാനപിത്വം മുഗ്ധാവാംഗൈരസ്തരോഗാൻസ്തനോഷി ത്വാതൃഭൂതസ്പീതകാരുണ്യഭൂമാരോഗാത്പായ വായുഗേഹാധിവാസ. ഹേ ഗുരുവായൂരപ്പ, രോഗങ്ങളിൽ നിന്ന് എനിക്ക് മോചനം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു.